രാത്രികാലിൽ വാഹനം ഓടിക്കുമ്പോൾ ഹെഡ്ലൈറ്റ് ഡിം ചെയ്യാൻ മടിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി വകുപ്പ് വകുപ്പ് ഡെക്സിമീറ്ററിന്റെ സഹായത്തോടെയാണ് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത് രാത്രി ഏറെ വൈകിയാണ് വാഹന അപകടങ്ങൾ കൂടുതലായും സംഭവിക്കുന്നത് ദീർഘദൂര യാത്രകൾക്കിടയിലാണ് പല വൻ ദുരന്തങ്ങളും ഉണ്ടായിട്ടുള്ളത് ഒന്ന് ശ്രദ്ധിച്ചാൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാവുന്നതുമാണ് ഡ്രൈവിംഗിൽ വേണ്ട പ്രാധാന്യവും ശ്രദ്ധയും നൽകണം പലപ്പോഴും ഡ്രൈവർമാർ രാത്രി യാത്രയിൽ വാഹനത്തിന് ഡിം ലൈറ്റ് അടിക്കാതെ തീവ്രപ്രകാശമുള്ള ലൈറ്റ് ഉപയോഗിക്കുകയാണ് ഇത് എതിരെ വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയേറുകയാണ് എന്നാൽ ഡിം ലൈറ്റ് അടിക്കാതെ തീവ്രപ്രകാശമുള്ള ലൈറ്റ് ഉപയോഗിക്കുന്നവരെ പിടികൂടാൻ മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തിയിരിക്കുകയാണ് രാത്രിയിലെ അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് പരിശോധന കർശനമാക്കിയത് മൊബൈൽ വലിപ്പത്തിലുള്ള ഉപകരണമായ ലെക്സ് മീറ്ററിന്റെ സഹായത്തോടെയാണ് തീവ്രപ്രകാശമുള്ള വാഹനങ്ങളെ കണ്ടെത്തുക ലക്സ് മീറ്റർ വഴി പിടിക്കപ്പെടുന്ന വാഹനങ്ങൾക്കെതിരെ പിഴ ചുമത്താനും ബോധവൽക്കരണം നടത്താനുമാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം മോട്ടോർ വാഹന വകുപ്പിന്റെ ഇന്റർസെപ്റ്റർ വാഹന സ്ക്വാഡിനാണ് മിഷീൻ നിയമപ്രകാരം അനുവദിച്ചെടുത്ത് ശേഷി എഴുപത് പാടില്ല പന്ത്രണ്ട് വാട്ട്സുള്ള ബൾബുകൾ മുതൽ വരെ വാട്സിലും കൂടരുത് മിക്ക വാഹനങ്ങളിലും അറുപത് വാട്ട്സ് വരെ ശേഷിയുള്ള ബൾബുകളാണ് നിർമ്മാണ കമ്പനികൾ ഘടിപ്പിച്ചിട്ടുള്ളത് ൈറ്റിന്റെ അളവ് കൂടിയാൽ ലെക്സ് മീറ്റർ പിടികൂടും ആഡംബര വാഹനങ്ങളിൽ വെളിച്ചം മുകളിലേക്ക് വരക്കാതിരിക്കാനായി ബീം റെസ്റ്റ് ട്രക്ക് കടിപ്പിച്ചിട്ടുണ്ടെങ്കിലും പലരും ഇത് അഴിച്ചുമാറ്റിയാണ് വണ്ടി ഉപയോഗിക്കുന്നത് ഇത് എതിരെ വരുന്ന വാഹനത്തിന്റെ ഡ്രൈവറുടെ കണ്ണിലേക്ക് വെളിച്ചം നേരിട്ടടിക്കാനും അപകടമുണ്ടാക്കാനും കാരണമാകും കമ്പനി തരുന്ന ലൈറ്റുകൾക്ക് പുറമെ ആൾട്രേഷൻ ലൈറ്റുകൾ കയറ്റുന്നതും പതിവായിരിക്കുകയാണ് ഇതിന്റെ പ്രകാശം അതിതീവ്രവുമായിരിക്കും എതിരെ വരുന്ന വാഹനങ്ങൾക്ക് ലൈറ്റ് ഡിമാക്കി നൽകാത്തതിനാലാണ് രാത്രികാലങ്ങളിലെ പല അപകടങ്ങളും സംഭവിക്കുന്നത് ഏകദേശം ഇരുനൂറ് മീറ്റർ അകലത്തിൽ വാഹനം എത്തുമ്പോഴെങ്കിലും ലൈറ്റ് ഡിം ചെയ്ത് നൽകണമെന്നാണ് നിയമത്തിൽ പറയുന്നത് ഇത് പലരും പാലിക്കപ്പെടുന്നുമില്ല